なるっていうのを考えたら近いのもあってたのがいいのか。パラオで作ります。അല്ല എങ്ങനെയുണ്ട് ആൾക്കാരുടെ റെസ്പോൺസ് കണ്ടപ്പോ എനിക്ക് തോന്നി ഞാൻ ആൾക്കാരുടെ റെസ്പോൺസ് ഒന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങളപ്പം മാറിയിട്ടാണ് ഇനി ആരോടെങ്കിലും പണം കണ്ടിട്ടെങ്ങനെ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ്, അതുകൊണ്ട് എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിട്ട് തോന്നിയിട്ടാണ്. എനിക്ക് ജോവാൻ്റെ ടീം ആയതുകൊണ്ട് എനിക്ക് അവരുടെ സിനിമ അവരുടെ സിനിമ ചെയ്യുമ്പോൾ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ചെയ്തതാണ്, ഫണ്ടിന് പോയി ചെയ്തതാണ്. ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ആ ഒരു ഞങ്ങളുടെ പ്രതീക്ഷ എന്താണോ അത് തിയേറ്ററിലുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ പടം കാണാൻ ശ്രമിക്കുക. മഴയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പറ്റുവാണെങ്കിൽ എല്ലാവരും വന്ന് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. ആദ്യമായിട്ടാ ഞാൻ എൻ്റെ ഫാമിലിയോടെ വന്നേ കാണാൻ. എന്തായാലും ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ. എല്ലാവരും സിനിമയെ കാണാം അറിയിക്കുക എങ്ങനെയുണ്ട്. അശ്ലീൽ ശരിക്കും എൻ്റെ അർത്ഥം ഉണ്ടാവും. നിഖില വെബിൽ ചെറിയ റോളാണ് നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ മെസ്സേജ് ഉണ്ടാവും. എല്ലാം കൊണ്ട് നല്ലൊരു കുഴപ്പമില്ല. നമ്മൾ എൻ്റെ ചെയ്യുന്ന ഫാമിലി ആയിട്ടും കൂട്ടായിട്ട് കാണാം. അങ്ങനെ പറയാനാണ് എല്ലാവർക്കും കൊല്ലം ഫാമിലി കുഴപ്പമില്ല. എല്ലാ പാട്ടും കാണാം. അതേ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ അശ്ലീൽ ശരിക്കും അർത്ഥം. നല്ല ഒഴുക്കുള്ള പടമാണ്. മധുവിന് ഇച്ചിരി റോഡ് കുറവാണ്, എന്നാലും മധു നല്ലതാണ്. ഓക്കെ, നല്ലതാണ്, ശരിക്കും നല്ല, കുഴപ്പമില്ല, നല്ല നന്നായിരുന്നു. കണ്ടിരിക്കാം. നല്ല മൂവി, നല്ല കാര്യങ്ങളെല്ലാം ഡയറക്ഷൻ എല്ലാം അടിപൊളിയാണ്. സത്യപ്പാണ്, എല്ലാവരും പോയി കാണാം. നല്ല പടം, കോമഡിയാണ്, ഗംഭീര ഗംഭീര അടിപൊളി പടം, സൂപ്പർ പടം, നല്ല ഗംഭീര പടമാണ്, അടിപൊളി പടം, നല്ല പടമാണ്. എൻ്റർടൈനറാണ്, നല്ല പടം, നല്ല നല്ല ഫിലിം, നല്ല ഫിലിം, ഗംഭീരമായിട്ടുണ്ട്. ഫുൾ എൻ്റർടൈനിങ് ആണ്, തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചിരുത്തുന്നു. സൂപ്പർ, നല്ല പടം, കിടലം പടം, കൊള്ളാം. നന്നായിട്ടുണ്ട്. ഞാനിതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. നിങ്ങളെല്ലാവരും പടം കാണാം, അഭിപ്രായം പറയാം. നന്നായിട്ടുണ്ട്, നന്നായിട്ട് ഓ, നല്ല സിനിമയാണ്, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോമഡിയാണ് ചെറുതായിട്ട് പടം, രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ പറ്റിയ. എല്ലാവർക്കും ഈ ടെൻഷൻ അടിച്ച് കാണാണ്ട് ഹാപ്പിയായിട്ടാണ് നമുക്ക്. ഞങ്ങൾ പടം ഇറങ്ങിയിട്ട് എല്ലാവരും വന്ന് കാണണം. ഇതാണ് ഫസ്റ്റ് പടമാണ്. സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. എല്ലാവരും കാണാം. എല്ലാ ഫ്രണ്ട്ഷിപ്പ് പ്രണയം ഒരു നല്ലൊരു മെസ്സേജ് എല്ലാം ഒരു പടമാണ്. ഓക്കെ, നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇടതുപക്ഷമുള്ള പാർട്ടി എന്നൊക്കെ കേട്ടില്ല, കേട്ടില്ല, ക്വസ്റ്റ്യൻ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇല്ല, കേൾക്കില്ല. എന്തെന്നാ ഞാൻ തോന്നുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഫസ്റ്റ് ഫിലിം കാണാൻ അതിനൊരു അസുഖവും ഒരു ത്രില്ലും ഒരു പേടിയും കണ്ടായിരുന്നു. ഓക്കെയാണ്, വളരെ ഹാപ്പിയാണ്. ഞാൻ എന്താണ് പ്രതീക്ഷിച്ചത്, ആ ഒരു തിയേറ്റർ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പടം വളരെ ഹാപ്പിയാണ്. നല്ല ക്രൗഡിൻ്റെ കൂടെ കണ്ട ഭയങ്കര ഹാപ്പിയാണ്. നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. എന്തായാലും അസിലാണെങ്കിൽ ഒരു ഹീറോ പരിപാടിയിലോട്ട് എത്തി. എല്ലാവരും നല്ലതോ?
അച്ഛനായിട്ട് അച്ഛനായിട്ടൊക്കെ മനോജേട്ടൻ വിട്ടുപോയി. മനോജേട്ടൻ അതിൽ നടക്കണം, നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രണയവിലാസത്തിലൊക്കെ മനോജേട്ടൻ ഗംഭീരമായിട്ട് രവിയൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മനോജേട്ടൻ്റെ ഒരു കിടലൻ പരിപാടി ഉണ്ട്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. ഈ നെസ്ലൻ മാത്യു കോംബോ ഭയങ്കര റിപ്പീറ്റഡ് കോംബോ ആണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ അങ്ങനെ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അത് നല്ലൊരു കോംബോ ഒന്നല്ല. അല്ല അങ്ങനെ ഒരു കോംബോനെ കാണാൻ ആൾക്കാർ തിയേറ്ററിൽ വരുന്നെങ്കിൽ എപ്പോഴും നല്ലൊരു കാര്യമല്ല. പണ്ട് തൊട്ടേ ഒരുപാടധികം എന്താ പറയുക ആക്ടേഴ്സ് അങ്ങനെ കോംബോ പോലെ മ്യൂസീഷ്യൻസും ആക്ടേഴ്സും അല്ലെങ്കിൽ ഡയറക്ടേഴ്സും ആക്ടേഴ്സും ആക്ട്രസും ആക്ടേഴ്സും തമ്മിലൊക്കെ ഇത്തരം കോംബോ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അതൊരു ഇൻഡസ്ട്രിക്ക് നല്ലൊരു പരിപാടിയല്ല. അങ്ങനത്തെ ഒരു പ്രേക്ഷകരെ അവരെ കാണാൻ വേണ്ടി തിയേറ്ററിൽ വരുന്ന ഒരു വലിയൊരു നല്ല കാര്യമാണ്.